ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം ഇമൻ മോഹൻ. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഒരു എക്സ്പെരിമെൻ്റ് വീഡിയോ ആണ്. വേറെ ഒന്നല്ല, നിങ്ങൾ തമിഴ്നാട്ടിൽ കണ്ട പോലെ ഡ്രൈ ക്ലീനറും അതുപോലെ പെപ്സിയും വെച്ചിട്ടുള്ള ചെറിയൊരു വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങൾക്ക് ലൈക്ക് അടിക്കുക, അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. അതുപോലെ നിങ്ങൾ ഈ എക്സ്പെരിമെൻ്റ് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നുള്ളത് താഴെ നമ്മുടെ കമന്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്താം. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഫ്രണ്ട്സ്, അപ്പൊ നമ്മള് നമ്മുടെ എന്താ എക്സ്പെരിമെന്റിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എല്ലാം എടുത്തിട്ടുണ്ട്. വേറെ ഒന്നല്ല, അതാ ഒരു ഇതൊരു ബൗളാണ്. ഈ ബൗളിൽ നമ്മൾ ഇതാ ഈ ഒരു ലെവലിൽ നമ്മൾ വെള്ളം നിറച്ചിട്ടുണ്ട്. അതുപോലെ ഇതാ ഒരു പെപ്സിയുടെ ഒരു ബോട്ടിലാണ്. അതുപോലെ ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഡ്രൈ ക്ലീനർ എന്ന് പറഞ്ഞ സംഭവം. ഇതാ ഓക്കെ, അപ്പൊ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ എക്സ്പെരിമെന്റ് ചെയ്യണത്. അതിന്റെ കൂടെ ഒരു സാധാരണ നോർമൽ നമ്മുടെ ഒരു പെൻസിലും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ നമ്മുടെ എക്സ്പെരിമെന്റ് ചെയ്യണത്. അപ്പൊ എക്സ്പെരിമെന്റ് എന്താണ് ചെയ്യണത്, എങ്ങനെയാണ് ചെയ്യാനുള്ളത് കാണാൻ വേണ്ടിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പൊ നമുക്ക് പരിപാടി തുടങ്ങാണ്. വേറെ ഒന്നല്ല, നമ്മൾ ഇതാ ഈ പെപ്സി ഇതാ ഇങ്ങനെ എടുത്തിട്ട് നമ്മള് ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഈ പെൻസില് ജസ്റ്റ് ഇങ്ങനെ കടത്താണ്. ഓക്കെ, അപ്പൊ ദാ ഇതുപോലെ നമുക്ക് കിട്ടും, കണ്ടില്ലേ. എന്നിട്ട് ഇത് നമ്മളതായി വെള്ളത്തിലേക്ക് ഇങ്ങനെ ഇറക്കി വെക്കുകയാണ്. ഈ ഒരു ലെവലിൽ നമ്മൾ വെക്കുക. ഫ്രണ്ട്സ്, അപ്പൊ നിങ്ങൾ കണ്ടുവെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ ആദ്യം ഈ പെപ്സിയുടെ ടോപ്പ് ബോട്ടിൽ ഇതുപോലെ ഓപ്പൺ ചെയ്തിട്ട് ഇതിന്റെ ഉള്ളിലേക്ക് നമ്മൾ നമ്മുടെ പെൻസിൽ ഇങ്ങനെ കടത്തി. എന്നിട്ട് നമ്മൾ ഇതിന്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ചു. ഇത് ഇറക്കി വെച്ചതിന് ശേഷം നമ്മൾ ഇത് ചെറുതായിട്ടൊന്ന് പൊട്ടിക്കണം. ചെറുതായിട്ടല്ല, കുറച്ച് വലുതായിട്ട് തന്നെ പൊട്ടിക്കുക. ഇതിങ്ങനെ പൊട്ടിച്ചതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതാ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. രണ്ട് ഭാഗത്തേക്ക് മാവുന്ന രീതിയിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മളിത് ഇന്ന് രണ്ട് പാക്കറ്റ് ഉപയോഗിക്കുന്നുണ്ട്. ഒന്നല്ല, കാരണം നമുക്ക് ഇതിൻ്റെ വലിയ പാക്കറ്റ് നോക്കിയപ്പോൾ നമുക്ക് കിട്ടിയില്ല. അതുകൊണ്ട് ആ ചെറിയ പാക്കറ്റ് നമ്മൾ രണ്ടെണ്ണം ഇതിനെ യൂസ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ നമ്മൾ പൊട്ടിച്ചു, പൊട്ടിച്ചിട്ട് ചെറുതായി ഒന്ന് പാളി. അപ്പൊ നമ്മുടെ രണ്ടാമത്തെ പാക്കറ്റും പൊട്ടിച്ചു. പൊട്ടിച്ചതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് വീണ്ടും. രണ്ട് പാക്കറ്റ് നമ്മൾ ആക്ച്വലി ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതിപ്പോ നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഇതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം കുമിളകൾ വരുന്നത്. ആ ഇതാ എടുത്തിക്കൊന്ന് കാണിച്ചു കൊടുക്കേ, മേലെ കൂടെ ഒന്ന് ഇതാണ്ട. അതുപോലെ ഈ സൈഡിലൊക്കെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാല് കാണാം നന്നായിട്ട് ഇതാ കുമിളകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഇടയ്ക്ക് എന്താ പറയാ, വെള്ളത്തിൽ നിന്ന് തന്നെ കുമിള അതുപോലെയൊക്കെ ബും ബും എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടില്ലേ ഫ്രണ്ട്സ്. ഇത് നമ്മളെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. ഏകദേശം ഒരു മണിക്കൂറിൻ്റെ അടുത്തേക്ക് നമ്മൾ വെയിറ്റ് ചെയ്യണം. എന്നാലാണ് ഈ എക്സ്പെരിമെൻ്റ് ആക്ച്വലി പൂർത്തിയാവുള്ളൂ. അപ്പം ഞാൻ നിങ്ങൾക്ക് ഒരു എന്താ പറയുക, കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം നമുക്ക്. ഓക്കെ, ഫ്രണ്ട്സ്, അപ്പോൾ ഇത് നമ്മൾ ഒരു മണിക്കൂറിൻ്റെ അടുത്തേക്ക് നമ്മളിത് വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇത് ഞാൻ ഇതിലിങ്ങനെ വെച്ചിട്ടിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന കാണുന്നുണ്ടോ എനിക്കറിയില്ല. ഇത് ഓട്ടോമാറ്റിക്കലി തന്നെ കിടന്നിട്ട് കണ്ട ജെറക്കാവുന്ന കണ്ട, അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്കും ചെറുതായിട്ട് കിടന്ന് ആടുന്നുണ്ട്. ആ ഒരു കുമിളകൾ വന്ന് തട്ടുന്നതിൻ്റെയാണെന്ന് തോന്നുന്നു എനിക്ക്. എന്തായാലും നല്ല രസമുണ്ട് കാണാനായിട്ട്. ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്കിത് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇത് അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന എന്താ പറയുക ആ പെപ്സിയുടെ ബോട്ടിൽ ജസ്റ്റ് അങ്ങോട്ട് ഇങ്ങോട്ട് കിടന്ന് ആടുന്നത് ഞാൻ തോന്നുന്നു കാണിച്ചു തരാം. ജസ്റ്റ് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് നടന്നേണ്ട, ഇതിൻ്റെ ഉള്ളില്
എന്തൊക്കെയോ വലിയ വലുതായിട്ട് സംഭവങ്ങൾ നടക്കുന്നുണ്ട്. കണ്ട കുമിളകൾ നിങ്ങൾ പോണ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതേ നമ്മൾ ഒരു മണിക്കൂറിനടുത്ത് ഈ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. എന്താണ് സംഭവിച്ചിട്ടുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ നിങ്ങൾ ഇതിലേക്ക് നോക്കുമ്പോ ഇതേ നിങ്ങക്ക് കാണാൻ പറ്റണോന്ന് എനിക്കറിയില്ല. അതാ ഇവിടെയൊക്കെ അതേ നോക്കിയേ, ഈ ഒരു പോർഷൻ കണ്ടോ, ഇവിടെ നമ്മൾ ഞെക്കി നോക്കുമ്പോഴത്തെ ഒരു ബലല്ല. അതാ ഇവിടെ നിൽക്കുമ്പോൾ ഇത് ശരിക്കും ഒരു പേപ്പറിന്റെ വെയിറ്റ് പോലെ, ഇതാ അവിടെയൊക്കെ ജസ്റ്റ് ഓട്ടയായിട്ടുണ്ട്. അതുപോലെ ഇക്കണ ആ യെസ് കണ ജസ്റ്റ് ഒന്ന് തൊട്ടേ ഉള്ളൂ. അപ്പോഴേക്കും നമുക്കിത് രണ്ട് കഷണമായി. അതുപോലെ തന്നെ നമ്മുടെ ഈ വെള്ളത്തിൻ്റെ കളർ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇത് ആക്ച്വലി ഇത് കുറച്ച് പൊട്ടിയോണ്ട് അത് ഉണ്ട്. ഈ ഇതിൻ്റെ മേലുള്ള ഈ എന്താ പറയുക, ഈ പെയിൻ്റ് എല്ലാം ഇതിലേക്ക് ഇളകിയിട്ട് ഇതിലെ വെള്ളം ഒന്ന് കളഞ്ഞതിന് ശേഷം എന്താ നോക്കിക്കോ, നമ്മുടെ പെപ്സിയുടെ കുപ്പിയുടെ ഒരു അവസ്ഥ ആണോ നിങ്ങൾ. ഈയൊരു പോർഷനില് ഇത് നമുക്ക് ഇവിടം വരെയാണ്. അപ്പം അതിൻ്റെ അതായിട്ടുള്ളത് എന്ത്, ആ നമ്മുടെ ഡ്രൈ ക്ലീനിങ്ങിൻ്റെ ആ വെള്ളമായിട്ടുള്ളത്. അപ്പം ആ വെള്ളമായിട്ടുള്ള ഭാഗത്തിൻ്റെ ഒരു അവസ്ഥ നിങ്ങൾ നോക്കിക്കോ. ഇതാ നമുക്ക് വെറും പേപ്പർ പോലെ നമുക്ക് ഇങ്ങനെ പറിച്ചെടുക്കാൻ പറ്റും. പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ള ഭാഗം എന്തെയും ഷാർപ്പായിട്ട് ഇപ്പോഴും ഉണ്ട്. കണ്ട ഒരു ഷാർപ്നെസ് ആണ് നിങ്ങൾ. ഇത്രയും ഭാഗം ആക്ച്വലി നമ്മുടെ ഈ ഡ്രൈ ക്ലീനറിൻ്റെ ഉള്ളിൽ ഡ്രൈ ക്ലീനറിൻ്റെ വെള്ളമായിട്ടില്ല. അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഈ എക്സ്പീരിമെൻ്റ് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ എക്സ്പീരിമെൻ്റ് ഇഷ്ടമായെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ നിങ്ങൾ ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.